ഞാനാണെങ്കിൽ ഏത് എൻ്റെ പൊതുപ്രവർത്തന കാലഘട്ടങ്ങളിൽ എല്ലാം തന്നെ ഒരു വീട്ടിൽ ചെന്നാലും ഏതൊരു കൊച്ചുകുട്ടി അവിടെ ഉണ്ടെങ്കിൽ അവനെ അല്ലെങ്കിൽ അവളെ പൊന്നാട് സ്കൂളിലേക്ക് തരണമെന്ന് അഡ്വാൻസ് ആയിട്ട് പറയുന്ന ഒരു ശൈലി എനിക്കുണ്ട്. പ്രൈവറ്റ് സ്കൂളുകളെക്കാളും മികച്ച രീതിയിൽ ഒരു ഗവൺമെന്റ് സ്കൂള് എങ്ങനെ ഉയർന്നു എന്ന് നിങ്ങൾക്ക് ഇത് നോക്കിക്കാണുമ്പോൾ മനസ്സിലാകും. നമസ്കാരം, ഞാൻ ശരൺ ദേവ്. ഞാനിപ്പോൾ ഉള്ളത് ഒരു റിസോർട്ടിലോ അല്ലെങ്കിൽ ഒരു ഗാർഡനിലോ അല്ലെങ്കിൽ ഒരു പാർക്കിലോ ഒന്നുമല്ല. നമ്മൾ ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം പൊന്നാട് സ്കൂളിലാണ്. ഞാൻ പൊന്നാട് LPS HM. എൻ്റെ പേര് രതാകുമാരി. ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് ചുരുങ്ങിയ നാളുകളെ ആയിട്ടുള്ളൂ. എങ്കിലും നിങ്ങൾ ഈ വീഡിയോയെ നോക്കി കാണുകയാണെങ്കിൽ ഈ സ്കൂളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാ നാട്ടുകാരും, പഞ്ചായത്തും, അതുപോലെ രക്ഷകർത്താക്കളും, അധ്യാപകരും എല്ലാവരും കൂടെ കൂട്ടായി പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു പരിണിത ഫലമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കുട്ടികൾ കുറഞ്ഞ ഒരു ഇടവേളയുണ്ടായിരുന്നു, എങ്കിലും ഏകദേശം ഇന്ന് 200 കുട്ടികളോളം ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. പാഠ്യേതര വിഷയങ്ങളിലെല്ലാം തന്നെ മികച്ചു നിൽക്കുന്ന ഒരു സ്കൂളാണ് പൊന്നാട് LP. കലാകായിക മത്സരങ്ങളിലെല്ലാം പങ്കെടുപ്പിക്കുന്നതിനും അതിനുവേണ്ട പ്രോത്സാഹനങ്ങളെല്ലാം ഈ സ്കൂളിൽ നിന്ന് നൽകുന്നുണ്ട്. എല്ലാവരുടെയും പിന്തുണ ഈ സ്കൂളിൻ്റെ വിജയത്തിന് വളരെയധികം നമുക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. തുടർന്നും ഈ പ്രോത്സാഹനം നല്ലവരായ നാട്ടുകാരിൽ നിന്നും, രക്ഷിതാക്കളിൽ നിന്നും, അതുപോലെ തന്നെ പഞ്ചായത്ത്, ഇതര മേഖലകളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ജൈത്രയ യാത്ര തുടരുകയാണ്. സ്കൂളിൽ പാഠ്യേതര വിഷയങ്ങളായ സ്പോക്കൺ ഇംഗ്ലീഷ്, ഹിന്ദി, അതുപോലെ തന്നെ മറ്റ് കലാരൂപങ്ങൾ ഒക്കെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടം പോലെ ഇരുന്ന് പഠിക്കുവാനും അതുപോലെ അത് ആസ്വദിച്ച് കളിക്കുവാനും ഒക്കെയുള്ളൊരു മേഖല നിങ്ങൾക്ക് ഈ സ്കൂളിൻ്റെ വീഡിയോ കാണുമ്പോഴും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രൈവറ്റ് സ്കൂളുകളെക്കാളും മികച്ച രീതിയിൽ ഒരു ഗവൺമെൻറ് സ്കൂള് എങ്ങനെ ഉയർന്നു എന്ന് നിങ്ങൾക്ക് ഇത് നോക്കിക്കാണുമ്പോഴും മനസ്സിലാകും. എല്ലാവരും ഒത്തൊരുമിച്ച് പോകുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സ്കൂൾ ഈ നിലയിൽ എത്തുവാനായിട്ട് കാരണം. എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ കാണണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറാണ്. അപ്പം അദ്ദേഹം നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ സ്കൂളിൻ്റെ വിവിധ വികസന പ്രവർത്തനങ്ങളിലും മുൻകൈ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. നമസ്കാരം ഹരിത സേബൻ. നമസ്കാരം. ഞാൻ പഠിച്ച സ്കൂളാണ്. ആ നിലയിൽ ഒരു മാതൃസ്നേഹമാണ് എനിക്ക് സ്കൂളിനോടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് ഞാനിതിൻ്റെ 10-20 വർഷം മുമ്പ് ഞാനിതിന് PTA പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അന്ന് മുതലേ തന്നെ ഞാൻ ഈ സ്കൂള് നല്ല നിലയിൽ ഉയർത്തണം എന്നാഗ്രഹിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ 1 കോടി രൂപ തന്ന് നമ്മുടെ സ്കൂളിന് പുതുതായിട്ടുള്ളൊരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം PTA കമ്മിറ്റിയും ഇതുപോലെ ഇവിടുത്തെ സ്റ്റാഫും എല്ലാം കൂടി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഐസക് സാറ് 1 കോടി രൂപ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് അനുവദിച്ചു തന്നു. അതോടൊപ്പം തന്നെ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ PTA കമ്മിറ്റിയും PTAയുടെ ചെയർമാനും അതുപോലെ തന്നെ നമ്മുടെ HMO ഒക്കെ നല്ല നിലയിൽ ശ്രമം നടത്തി. അങ്ങനെ ആ ഫണ്ട് കിട്ടി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് നമുക്ക് നല്ല ഒരു HMOയുടെ വരാനിടയായി, ശ്രീമതി ലതാകുമാരി ടീച്ചർ. വളരെ സോഷ്യലായിട്ട് ഇടപഴകുകയും അതുപോലെ സ്കൂളിൻ്റെ പുരോഗതി ആഗ്രഹിച്ച് മറ്റുള്ളവരോടൊപ്പം നിന്ന് ഇവിടുത്തെ എല്ലാ ജോലികളും സ്വയം ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ടീച്ചറിൻ്റെയും PTA കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ നല്ല കർമ്മകുശലതയുള്ള നല്ല ചെറുപ്പക്കാരായിട്ടുള്ള അധ്യാപകരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലും, പിന്നെ നമ്മുടെ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്താണെങ്കിൽ എന്തു വേണമെങ്കിലും ഞങ്ങളുടെ കഴിവിനപ്പുറം ഈ സ്കൂളിന് തരാമെന്നുള്ള നിലയിലാണ് മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീമാൻ സന്തോഷും അതുപോലെ ഇപ്പോഴത്തെ പഞ്ചായത്ത് കമ്മിറ്റിയും ഒക്കെ
യാദൃശ്യമായിട്ടാണെങ്കിലും ഞാനും ഒരു പഞ്ചായത്ത് മെമ്പറായി എന്നത് കൂടി ഈ സ്കൂളിന് കൂടുതൽ ഗുണകരമായ ഒരു കാര്യങ്ങളായി. അതുകൊണ്ട് തന്നെ സ്കൂള് കൂടുതൽ പുരോഗതിയിലേക്കാണ്. ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെയും നല്ല പങ്കാളിത്തം ഈ സ്കൂളിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് കളിക്കാൻ ഷട്ടിൽ കോർട്ടൊക്കെ ഈ പി ടി ഐയുടെയും എച്ച് എമ്മിൻ്റെയും ഒക്കെ സഹകരണത്തോടുകൂടി സ്ഥാപിച്ചിട്ടുണ്ട്. അതുമൊക്കെ ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണങ്ങൾ അവരുടെ കലവറയില്ലാത്ത പിന്തുണയൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ പുരോഗതിക്ക്. പിന്നെ നമ്മുടെ നാടിൻ്റെ പേര് തന്നെ പൊന്നാടെന്നാണ്. അതുകൊണ്ട് ആ നാടിന് അനുയോജ്യമായ സ്കൂളായി ഇപ്പോൾ അത് ഉയർന്നിട്ടുണ്ട്. ആ നിലയിൽ അത് കൊണ്ടുവരുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള എല്ലാ രീതിയിലും നമ്മുടെ നാട്ടുകാരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ. ഇപ്പോൾ ഒരു ബിരിയാണി ചടഞ്ഞടക്കം നമ്മൾ നടത്തി സ്കൂളിന് ഒരു ലാബ്, കമ്പ്യൂട്ടർ ലാബ് സംഘടിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിലുമൊക്കെ നാട്ടുകാരുടെ നല്ല സഹായ സഹകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാം, ഞാനാണെങ്കിൽ ഏത് എൻ്റെ പൊതുപ്രവർത്തന കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഒരു വീട്ടിൽ ചെന്നാലും ഏതൊരു കൊച്ചുകുട്ടി അവിടെ ഉണ്ടെങ്കിൽ അവനെ അല്ലെങ്കിൽ അവളെ പൊന്നാട് സ്കൂളിലേക്ക് തരണമെന്ന് അഡ്വാൻസായിട്ട് പറയുന്ന ഒരു ശൈലി എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സ്കൂളിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ആ നന്ദി. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്കൂളിലെ കൊച്ചു മിടുക്കന്മാരും മിടുക്കുകളും ചേർന്ന് എന്താ പറയുക, അവരുടെ എഫേർട്ട് എടുത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു കൊച്ചു എന്താ പറയുക പച്ചക്കറി തോട്ടത്തിലാണ്. അപ്പോൾ പച്ചക്കറി തോട്ടം മാത്രമല്ല, ഇവിടെ പുഷ്പങ്ങളും കാര്യങ്ങളും കാണാം. അതുപോലെ തന്നെ ചീരയുണ്ട്, പിന്നെ അവരുടെ എന്താ പറയുക ചെറിയ വെണ്ടയുണ്ട്, അതുപോലെ തന്നെ അതെ നമുക്ക് കാണാം. അതെ തക്കാളിയൊക്കെ എന്തേ ഒന്ന് വിളഞ്ഞ് നിൽപ്പുണ്ട്. അപ്പം പിന്നെ അതേ അപ്പുറത്ത് പീച്ചിലുണ്ട്. അപ്പം വളരെ മനോഹരമായിട്ട് കുട്ടികൾ തന്നെ വളരെ ഊർജ്ജസ്വലതയോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു തോട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ അതെ ഇവിടെ കാണാം, നമുക്കൊരു ചെറിയൊരു ആമ്പൽ കുളം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതെ ഒരു എന്താ ഇത് നമ്മുടെ താമരക്കുളമാണ്. അപ്പോൾ ഈ ഒരു താമരക്കുളത്തിൽ ഇത് പുഷ്പങ്ങൾ വന്നിട്ടില്ല, എന്നാലും താമരക്കുളവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ എൻ്റെ ശ്രദ്ധ പോയൊരു കാര്യമാണ് ഈ ഒരു കിണർ. അപ്പം ഇതൊരു കിണറാണ്. അപ്പം നമുക്ക് പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഈ ഒരു കിണർ അവർ ഒത്തിരി വെള്ളമൊക്കെയും കാര്യങ്ങളെല്ലാം കുടിച്ചിട്ടുള്ളതാണ്. അപ്പം ഇപ്പോഴും ഇത് ഉപയോഗം ഉള്ള, അതായത് ഉപയോഗത്തിലുള്ള ഒരു കിണറാണ്. ഇപ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക ശുദ്ധജല ക്ഷാമവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതേപോലുള്ള ഒരു കിണറുകളൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കിണർ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അതിന് ഇത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അതൊരു അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ ഞാനിങ്ങോട്ട് വന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഈ പൊന്നാട് സ്കൂളിൻ്റെ തന്നെ ഒരു, അല്ലെങ്കിൽ പൊന്നാട് ഗ്രാമത്തിൻ്റെ തന്നെ ഒരു പൈതൃകം എന്ന് പറയാം ഈ ഒരു ബിൽഡിംഗ്. ഈ ഒരു ബിൽഡിംഗ് കാണുമ്പോൾ നൊസ്റ്റാൾജിയ വരാത്ത ഒരു പൊന്നാടുകാർ പോലും ഈ ഒരു പ്രദേശത്ത് ഉണ്ടാകത്തില്ല എന്ന് എനിക്ക് 100% പറയാൻ സാധിക്കും. നമ്മുടെ ആ ഒരു പഴയ പ്രൗഢിയും കാര്യങ്ങളും ആ ഒരു പൈതൃകവും ഓർമ്മകളും എല്ലാം നിലനിൽക്കുന്ന ആ ഒരു പഴയ ബിൽഡിംഗ് ഇവിടെ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിട്ടുള്ള ഒരു പുതിയൊരു ബിൽഡിംഗ്, ഏകദേശം 1 കോടി രൂപ മുതൽ മുടക്കിൽ അവർ നിർമ്മിച്ചിരിക്കുന്ന അത്യാധുനിക ബിൽഡിംഗാണ് ഈ നമ്മളീ കാണുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ അതിനകത്തുള്ള സംവിധാനങ്ങളെല്ലാം വളരെയധികം എന്താ പറയുക ഒരു മോഡേൺ രീതിയിലാണ്, കുട്ടികൾക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഉള്ള രീതിയിലാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ നേരെ വാതിക്കെ തന്നെ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന ഒരു ചെറിയ ഷട്ടിൽ കോർട്ട് കാര്യങ്ങളെല്ലാം ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്താ പറയുക ഷട്ടിൽ കളിക്കാനും, അതുപോലെ തന്നെ കുട്ടികൾക്ക് മാത്രമല്ല ഇവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾക്കെല്ലാം വൈകുന്നേരങ്ങളിലെല്ലാം അവർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് കളിക്കാനൊക്കെ പറ്റിയൊരു ഷട്ടിൽ ഒരു കോർട്ട് തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെ കുട്ടികൾക്കെല്ലാം വേണ്ട ഒരു ഒരു നമ്മുടെ ഒരു ഗജരാജൻ്റെ ഒരു ഒരു മിനിയേച്ചർ രൂപം ഇവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാനും അതുപോലെ തന്നെ വളരെ സേഫായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പൊന്നാട് സ്കൂളിലെ ഒരു ഒരു ക്ലാസ് റൂമിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നു പറഞ്ഞാൽ അതെ നമ്മളൊരു ക്ലാസ് റൂമിലോട്ട് കയറുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു മനസ്സിനെ ഒരു ഹാപ്പിനെസ് നൽകുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് റൂം ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഭിത്തികളിലെല്ലാം കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതെ ഒരു സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. നമുക്കിതെ കാണാം, നമുക്ക് പ്രൊജക്ടറും അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താ പറയുക ഉന്നത നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് ഓരോ ക്ലാസ് റൂമിലും ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കാണുന്നത് കുട്ടികൾക്കൊക്കെ സൈഡിലുള്ള ഈ ഒരു അലമാരിയിൽ അവർക്ക് കളിക്കാനുള്ള, അല്ലെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ
ടോയ്സ് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരവും വളരെ മനസ്സിൽ സന്തോഷം നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഓരോ വിഷ്വലിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ സ്കൂളിൻ്റെ വരാന്തയിലൂടെയും എന്നൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് പഴയ എന്താ പറയുക ഒരു നൊസ്റ്റാൾജിക് ഫീൽ എന്തായാലും ഉണ്ടാവും. ഈ ഒരു വരാന്തകളിലൂടെ എന്താ പറയുക ഓടിക്കളിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ പൊന്നാടുള്ള എന്താ പറയുക മാക്സിമം ആളുകൾ. 1957 ഈ സ്കൂൾ സ്ഥാപിതമായത്. അപ്പോൾ അതിനുശേഷം പഠിച്ചിട്ടുള്ള ഒത്തിരി ആളുകൾ പല ഉന്നത സ്ഥാനങ്ങളിലും എല്ലാം അലങ്കരിക്കുന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങളുള്ള ആളുകൾ പഠിച്ചിറങ്ങിയ ഒരു സ്ഥാപനം തന്നെയാണ് നമ്മുടെ പൊന്നാട് സ്കൂൾ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ പുറകു വശത്തോട്ട് വന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൗസ് ബോട്ട് മാതൃകയിലൊരു എന്താ പറയുക ഒരു ബിൽഡിംഗ് എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു എന്താണ് സംഭവം എന്ന് നോക്കിയപ്പോഴാണ് ഇത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടോയ്ലറ്റ് സംവിധാനമാണ്. വളരെ മനോഹരമായിട്ട് ഉള്ള രീതിയിലാണ് ആ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഈ പുറകിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഇപ്പോൾ ഇതൊരു ചെറിയൊരു പാചക കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ സ്കൂളിൻ്റെ എന്താ പറയുക ഒരു കമ്പ്യൂട്ടർ ലാബിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ കമ്പ്യൂട്ടേഴ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്കൂളിൻ്റെ PTA അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും നാട്ടുകാരും എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് ഇവിടെ ഒരു ബിരിയാണി ചലഞ്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബിരിയാണി ഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഫണ്ട് കണ്ടെത്തി നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് കുറേ കൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ഒരു പ്ലേ ഗ്രൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു കാണാൻ ഒരു സീസോയും കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പം വളരെ മികച്ച രീതിയിലുള്ള ഒരു ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നമുക്ക് വളരെ മികച്ച രീതിയിലുള്ള ഒരു ഒരു കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു കൂട്, അതായത് നമ്മുടെ ഒരു പ്രാവിൻ്റെ കൂട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൃഗരാജൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം എന്താ പറയുക കുട്ടികൾക്ക് കളിക്കാനുള്ള ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു സമയത്താണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഒരു ബാസ്ക്കറ്റ് ബോളിൻ്റെ ഒരു ചെറിയൊരു മാതൃക അല്ലെങ്കിൽ കോർട്ടിൻ്റെ മാതൃക ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഓരോ വികസനങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. നമ്മുടെ കൂടെ ഇപ്പോൾ നമ്മുടെ പൊന്നാട് സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റ് ആയിട്ടുള്ള ശ്രീ സജിമോൻ ചേട്ടനുണ്ട്. അപ്പോൾ നമുക്ക് ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ തിരക്കാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അപ്പം ഞാനിവിടുത്തെ ഒരു കുറേ കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ കണ്ടു. അപ്പം ഒരു സർക്കാർ സ്കൂളിന് ഇത്രയേറെ ഒരു വികസന രീതി മാതൃകകളും കാര്യങ്ങളുമാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അത് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ സ്കൂള് 57 പണിതതാണ്. അതിനുശേഷം കഴിഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ തോമസ് ഐസക് സാർ 1 കോടി രൂപ തരികയും ആ 1 കോടി രൂപയിൽ നിന്നുകൊണ്ട് ആ 5 ക്ലാസ് റൂമും അതിൻ്റെ വേണ്ട ഭൗതിക സാഹചര്യങ്ങളും ഇണക്കുവാൻ നമുക്ക് കഴിയും. പുതിയ സാഹചര്യത്തിൽ പുതിയ ക്ലാസ് റൂമുകളും പുതിയ പഠന സൗകര്യങ്ങളും ഇണക്കിയപ്പോഴത്തേക്കും സ്കൂളിൻ്റെ സാഹചര്യങ്ങൾ ശരിക്കും മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളും പ്രൈവറ്റ് സ്കൂളും തമ്മിൽ വളരെയധികം ഒരു അന്തരം ഉണ്ടെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കുട്ടികളുടെ മാതാപിതാക്കളാണെന്നുണ്ടെങ്കിലും രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിലും അവരുടെ കുട്ടികളെ പ്രൈവറ്റ് സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കണമെന്നാണ്. അപ്പം ഇതിനെ എങ്ങനെ നിങ്ങൾ കാണുന്നു? ഒരു ഗവൺമെൻറ് സ്കൂളിൽ അതിനുള്ള പോരായ്മ ഉള്ളതുകൊണ്ടാണോ അവിടുത്തെ പഠന നിലവാരം കുറവായതുകൊണ്ടാണോ എന്താണ്, ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഒരിക്കലും അങ്ങനെയല്ല. പൊന്നാട് സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ നമ്മളുടെ ശാസ്ത്രജ്ഞന്മാരും ഒത്തിരി ഉന്നതങ്ങളിൽ വർക്ക് ചെയ്യുന്ന PH സാറിനെ കൂട്ടും മറ്റും ഡോക്ടേഴ്സും എഞ്ചിനീയർമാരും IPA ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും മറ്റ് സർക്കാർ സർവീസുകളിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ നമ്മുടെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇതൊക്കെ നമ്മുടെ പൊന്നാടിൻ്റെ മുതൽക്കൂട്ടാണ്. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന രൂപത്തിൽ അവരൊക്കെ ഈ സ്കൂളിൽ പഠിച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഈ സ്കൂളിനോടുള്ള അഭിമാനം നമുക്ക് വളരെ വലുതാണ്. അപ്പോൾ ഗവൺമെൻറ് സ്കൂൾ ഒട്ടും മോശമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇനി എന്തൊക്കെ പദ്ധതികളാണ് നമ്മുടെ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പദ്ധതി ഇട്ടിരിക്കുന്നത്? നമ്മുടെ സർക്കാർ സംവിധാനങ്ങളായ പഞ്ചായത്ത് ഉൾപ്പെടെ നമ്മുടെ സ്കൂളുകൾക്ക് സ്കൂളിന് വേണ്ടിയിട്ട് ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും രക്ഷകർത്താക്കളുടെയും ഒരു ടീം വർക്കിലാണ് ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്കൂളിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിരിയാണി ചലഞ്ച് അതിൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ വാങ്ങിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ലൈബ്രറി സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കാലത്തിന് അനുസരിച്ചുള്ള പുരോഗതി സ്കൂളിൽ കൊണ്ടുവന്ന് കുട്ടികളുടെ പഠന നിലവാരം പുറത്തുള്ള പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒരു കൂട്ടായ്മയിൽ മികച്ചതാക്കണം എന്നുള്ളതാണ് സ്കൂൾ PTAയുടെയും അധ്യാപകരുടെയും ലക്ഷ്യം. അധ്യാപകരുടെയും നാട്ടുകാരുടെയും PTAയുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഈ പ്രവർത്തനങ്ങളുടെ മുതൽക്കൂട്ട്. അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്.
കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് കുട്ടികൾക്ക് ഏറ്റവും നല്ല ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം അതുപോലെ തന്നെ അവർക്കുള്ള സൗകര്യങ്ങളുമാണ് നമ്മുടെ പൊന്നാട് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ എന്താ പറയുക കാര്യങ്ങളാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക്, അതായത് നമ്മൾ ഒരു ഗവൺമെൻറ് സ്കൂളും ഒരു പ്രൈവറ്റ് സ്കൂളും തമ്മിൽ പല കമ്പാരിസൺ വരുമെങ്കിലും ഇപ്പോൾ ഈ ഒരു സ്കൂളിനെ വെല്ലാൻ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു പ്രൈവറ്റ് സ്കൂൾ കൊടുക്കുന്ന സൗകര്യങ്ങൾ ോടൊപ്പം തന്നെ അതിലപ്പോൾ ഒരു പടി മുന്നിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന എല്ലാവർക്കും, അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞാൻ ഒരു നന്ദി അറിയിക്കണം.